അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിൽ സന്നിധരായിരിക്കുന്ന ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ, പ്രവാചക സമീപനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ പ്രവാചകൻ്റെ ദരിദ്രരോടുള്ള സമീപനത്തെക്കുറിച്ച് അല്പം സംസാരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാം. അതിന് തൗഫീക്ക് നൽകിയ നാഥനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഇന്നത്തെ ലോകം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ്. ലോകജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലോകരാജ്യങ്ങളുടെ സംഘടനയായ UNO അനവധി നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും അതിൻ്റെ പരിപൂർണമായ വിജയം കണ്ടിട്ടില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വരും കാലങ്ങളിൽ ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ ഉൾപ്പെടുമെന്ന് കരുതുന്ന നമ്മളുടെ രാജ്യം ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാജനാധിപത്യ രാജ്യം, ഈ രാജ്യത്തിൽ പോലും നാലിലൊരു വിഭാഗം ജനങ്ങൾ ദാരിദ്ര്യരേഖക്ക് താഴെയാണ്, ദരിദ്രരാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിനും മറ്റും പുറപ്പെടുമ്പോൾ അവിടുത്തെ സഹാബത്തിനോടായി പറയുമായിരുന്നു, നിങ്ങൾ ദരിദ്രർക്ക് ഭക്ഷണം നൽകുക, അവരെ സഹായിക്കുക, എങ്കിൽ നിങ്ങൾക്ക് യുദ്ധത്തിൽ വിജയം ഉറപ്പാണ് എന്ന്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുമായിരുന്നു, എനിക്ക് ഇസ്റാഇ മിഅ്റാജ് രാത്രിയിൽ സ്വർഗം കാണിക്കപ്പെട്ടപ്പോൾ അതിൽ ഭൂരിഭാഗവും ദരിദ്രരാണ്, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല എന്ന്. ഇറാ ഗുഹയിൽ വിദ്യ സന്ദേശവുമായി മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട് ഭയന്ന് വിറച്ചോടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ സമാധാനപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ. മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവിനോടായി പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങെന്തിനാണ് ഭയപ്പെടുന്നത്? അങ്ങെന്തിനാണ് സങ്കടപ്പെടുന്നത്? അങ്ങ് പാവങ്ങളെ സഹായിക്കുന്നവനാണ്, അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് മക്കയുടെ നാഥൻ അങ്ങയെ കൈവടിയുകയില്ല, അങ്ങയെ പ്രയാസപ്പെടുത്തുകയില്ല എന്ന് മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വത്തിന് ശേഷം മാത്രമല്ല അതിന് മുമ്പ് തന്നെ ആ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു. നമ്മൾക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, ലോകത്തിലെ തന്നെ അത്ഭുതമായ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ വാഖിയ ദാരിദ്ര്യ നിർമാർജനത്തിനുള്ള ഒരു മാർഗമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്ത് കൂടിയിരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു യാചകൻ കടന്നു വരികയാണ്. ആ യാചകനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ മനുഷ്യ, നിങ്ങൾക്ക് വക്കിൽ വല്ലതുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നബിയെ, എൻ്റെ വക്കിൽ ഒരു പുതപ്പ് മാത്രമാണ് നബിയെ ഉള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ആ പുതപ്പുമായി വരുവിൻ. അങ്ങനെ അദ്ദേഹം പുതപ്പുമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പുതപ്പ് നൽകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പുതപ്പിനെ സ്വഹാബത്തിൽ നിന്ന് ഒരു സ്വഹാബിക്ക് വിൽക്കുകയും അതിൽ നിന്ന് ലഭിച്ച പണം കൊണ്ട് ഒരു മഴ വാങ്ങി രണ്ട് കരങ്ങളും നീട്ടി നിൽക്കുന്ന ആ മനുഷ്യനിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കാട്ടിൽ പോയി വിറക് വെട്ടി ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള മാർഗം മാത്രമല്ല അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്, അദ്ദേഹത്തിന് ജീവിതത്തിലുടനീളം ദാരിദ്ര്യത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം കൂടിയാണ് അവിടെ നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ ഒട്ടനവധി ധനികന്മാരുണ്ടായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങി അനവധി നിരവധി ധനികന്മാരുണ്ടായിരുന്നു അവിടുത്തെ സ്വഹാബത്തിൽ. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നത്, അല്ലാഹുമ്മ അഹീനീ മിസ്കീന വഅമിതനീ മിസ്കീന വജ്മഅനീ ഫീ സുംറത്തിൽ മസാകീൻ, എന്നെ നീ ഒരു ദരിദ്രനായി ജീവിപ്പിക്കണേ അല്ലാഹ്, എന്നെ നീ ഒരു ദരിദ്രനായി മരിപ്പിക്കണേ നാഥ, എന്നെ നീ അവരോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനേ എന്നായിരുന്നു. ഈ ഒരു ദുആ തന്നെയാവട്ടെ നമ്മളുടെ ദുആ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.